ഹലോ അച്ഛന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് പ്ലെയിനിയോർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹലോ എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന 9-ാമത്തെ ഭാഗമാണ്. ഈ ഒരു എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ മാൻഡ്രിഗൽ ആ ഒരു ഗ്രഹത്തിലെ പഴയ ഒരു കാര്യം കാണിക്കുകയാണ്. നമ്മുടെ ഹുവാൻ, അവളുടെ കുടുംബം, അതുപോലെ തന്നെ അവളുടെ അച്ഛനായിട്ടുള്ള ആ ഒരു ജനറൽ, ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ എന്തായിരിക്കും ഹുവാന്റെ അച്ഛന് പെട്ടെന്നൊരു മാറ്റം വന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു മരുഭൂമിയിലേക്ക് ചെന്നിട്ട് ഏതൊക്കെയോ ചില ട്രൈബ്സുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണല്ലോ ഇതുപോലൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരാട്ടം നടത്താനൊക്കെ ഹുവാന്റെ അച്ഛൻ തീരുമാനിച്ചത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് തർക്കിച്ച് ഹുവാൻ അവിടുന്ന് മാറി നിൽക്കുകയാണ് ഒരു ചെറിയൊരു ദേഷ്യത്തിൽ. എന്തായാലും ഈ ഒരു കാര്യം ഹുവാൻ തന്നെ അവളുടെ ആ ഒരു പഴയ ഓർമ്മയിൽ അങ്ങനെ വന്നതാണ് കേട്ടോ. ഇപ്പത്തെ ഹുവാനെ കാണിക്കാണ്, അതായത് സോറന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ കൊണ്ടുവന്ന ആ ഒരു ജീപ്പിലൂടെ അവൾ ആ ഒരു മരുഭൂമിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ ആ ഒരു മുഖത്ത് ഒരു ചിരി കണ്ടിട്ട് എത്ര ദിവസമായിരുന്നു അറിയോ? ഒരു പക മാത്രമാണ് അവളുടെ ആ ഒരു കണ്ണിലും മുഖത്തിലും. എന്തായാലും ആ ഒരു മരുഭൂമിയിലൂടെ അവൾ പോകുന്ന സമയത്ത് ഒരു കുറ്റൻ, ഒരു പൊട്ടിക്കാറ്റ് കാണുകയാണ്. എന്ന് ഇതൊക്കെ കാണുമ്പോൾ ഇതിനെ വെട്ടിച്ച് എതിർദിശയിൽ പോവില്ലയ്യ എന്ന് ഇവളൊന്നും നോക്കിയില്ല. അവിടെ എത്തിയപ്പോ ആക്സിലേറ്റർ അങ്ങ് കൂട്ടി കൊടുക്കുകയാണ്, ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ പോവാണ് കേട്ടോ. എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചതുപോലെ, അതായത് ഈ മരുഭൂമിയുടെ, മാൻഡ്രിഗൽ ഗ്രഹത്തിന്റെ മരുഭൂമിയുടെ ആ ഒരു പ്രാന്തമായ പ്രദേശത്തിലേക്കാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ മരുഭൂമിയുടെ ആ ഒരു പൊട്ടിക്കാറ്റ് നടക്കുന്നുണ്ട് പറഞ്ഞില്ലേ, ഇതിൽ ചില നിഴൽ രൂപങ്ങൾ കാണാണ്. പെട്ടെന്ന് തന്നെ ഹുവാൻ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. ആരാണെന്ന് നോക്കാൻ വേണ്ടി അവൾ ആ ഒരു വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയതും ചില ആൾക്കാർ വന്ന് അവളുടെ തലയിലൂടെ ഒരു തുണി ഇട്ട് പൊത്തി അവളെ തട്ടിക്കൊണ്ടുപോവാണ്. ഇവിടെ സീൻ കട്ട്, ഈ അടുത്ത സീനിൽ സോറനെയാണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെയോ ഈ മാൻഡ്രികളിൽ നിന്ന് രക്ഷപ്പെട്ട് സോറൻ അവന്റെ ആ ഒരു കോളനി ഉണ്ടല്ലോ അങ്ങോട്ടേക്കന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു തരത്തിൽ ഒരു കൊള്ളക്കാരാണ്. എന്തായാലും സോറിന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന സമയത്ത് ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറെ ലേഡീസിനോട് ഇവന്റെ കുറെ വെട്ടിക്കഥകൾ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു, UNSCയുടെ കുറെ പോരാളികൾ വന്നപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചു എന്നൊക്കെ. എന്ന ഇതേ സമയത്ത് തന്നെ ഈ സോറന്റെ ഒരു എന്താ പറയാ പാർട്ട്ണർ ഉണ്ട്, ഇയാൾ വന്നിട്ട് ചോദ്യം ചെയ്യുകയാണ്. അതായത് ഇയാളുടെ ഗേൾഫ്രണ്ടിനോട് ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഇവൻ എന്തിനൊക്കെയോ പോയതല്ലേ, എന്നാ പോയി തിരിച്ചു വന്നപ്പോ എന്റെ കയ്യിൽ അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ എവിടെ പോയി? അപ്പൊ നേരിട്ട് എന്ന് ചോദിക്കാൻ വേണ്ടി ഗേൾഫ്രണ്ട് പറഞ്ഞപ്പോ സോറന്റെ നേരൊക്കെ നിന്നിട്ട് ഇച്ചിരി മദ്യം കഴിച്ചിട്ട് ഈ പാർട്ട്ണർ ചോദിക്കുകയാണ്, സോറൻ നീ ഇവിടുന്ന് പോകുന്ന സമയത്ത് നിന്റെ കൂടെ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഹുവാൻ, വെറുതെ ഒന്നല്ല അവളെ നീ കൊണ്ടുപോയത്, അവളെ കൊടുത്ത് പണം വാങ്ങാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ നീ തിരിച്ചു വന്ന സമയത്ത് കൈയും കാലിയും ആ ഒരു പെൺകുട്ടിയില്ല, എന്താ ഇവിടെ സംഭവിച്ചത്? മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ സോറൻ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, പറയടോ നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? സോറന്റെ ആ ഒരു നിൽപ്പും ഭാവം കണ്ടപ്പോ തന്നെ അവന് മനസ്സിലായി, ഇനി കൂടുതലായിട്ട് ചോദിക്കുകയാണെങ്കിൽ നാണം കെടുത്ത് വിടും, ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് നല്ല പെട കിട്ടും. അതുകൊണ്ട് തന്നെ ഇവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് തന്നെ ഇവനെ വലിച്ചുകൊണ്ട് പോകാം. ഇപ്പൊ ചെറിയൊരു ടെൻഷനിൽ നിൽക്കുന്ന സോറന്റെ അടുത്തേക്ക് വൈഫ് വരികയാണ്. നിങ്ങൾ വലിയ ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ, അവരെന്തോ കള്ളിന്റെ പുറത്ത് പറഞ്ഞതാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞിട്ട് അവർ ആ ഒരു പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീൻ കട്ട്, ഈ അടുത്ത സീനിൽ നമ്മുടെ ഹുവാനെ തട്ടിക്കൊണ്ടുപോയില്ലേ, അത് ആരാണെന്ന് കാണിക്കുകയാണ്. മരുഭൂമിയിലെ തന്നെ ഏതോ ഒരു ട്രൈബ്സ് ആണ് കേട്ടോ. ബോധം വന്ന സമയത്ത് ഹുവാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അവളുടെ ഓരോ വസ്തുക്കൾ ഇവരെടുക്കുന്ന സമയത്ത് അതൊന്നും തൊടരുത് എന്ന് പറയുന്നുണ്ട്. എന്ന് ഇവരതൊന്നും കേൾക്കുന്നില്ല, എല്ലാം തൊടുകയാണ്. ആകെ കലി പൂണ്ടിരിക്കുന്ന ഹുവാൻ നോക്കുമ്പോൾ ഈ ഒരു ട്രൈബ്സ് ഉണ്ടല്ലോ, ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഒരു ലേഡി അങ്ങോട്ടേക്ക് വരികയാണ്. ലേഡി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളത് മുഴുവൻ സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. ഹുവാനെ കണ്ടപ്പോ തന്നെ ആ ഒരു ലേഡി ഒരു കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നാൽ പിന്നാലെ ചെന്ന് ഹുവാൻ ആ ഒരു കൂടാരം കഴിഞ്ഞ് ചെറിയൊരു ഏരിയയിലേക്ക് എത്തുകയാണ്. അവിടെ തന്നെ ഇവർ കൃഷി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെ തോരുന്നുണ്ട്. ഇപ്പൊ ഈ ലേഡിയുടെ മുഖത്ത് നോക്കിയിട്ട് ഹുവാൻ ചോദിക്കുകയാണ്, പണ്ട് നിങ്ങളെ കാണാനല്ലേ എന്റെ അച്ഛൻ ഈ മരുഭൂമിയിലേക്ക് വന്നത്? നിങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷമല്ലേ എന്റെ അച്ഛൻ യുദ്ധം ചെയ്യാന്ന് തീരുമാനിച്ചത്? അപ്പൊ സത്യം പറ, നിങ്ങൾ എന്താണ് എന്റെ അച്ഛനോട് പറഞ്ഞത്? അച്ഛൻ തുടങ്ങി വെച്ച ആ ഒരു കാര്യം എനിക്ക് പൂർത്തിയാക്കണം. ഇതേ സമയത്ത് തന്നെ ഹുവാനോട് ഈ സ്ത്രീ പറയാണ്, നിന്റെ അച്ഛൻ മാത്രമല്ല നിന്റെ കുടുംബത്തിൽ വേറെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഹുവാൻ പറയാണ്, അവരാരും ജീവിച്ചിരിപ്പില്ല, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, എന്നോട് പറ നിങ്ങൾ, എനിക്കത് അറിയണം. ഇതേ സമയത്ത് തന്നെ മറ്റൊരാൾ വന്നിട്ട്, അതായത് മറ്റൊരു ലേഡി വന്നിട്ട് ഹുവാന്റെ കയ്യിൽ ആ ഒരു വിലങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്ത്രീ പറയാണ്, ഇപ്പൊ നിന്നോട് അത് പറയാനുള്ള സമയമായിട്ടില്ല, നിനക്ക് അതിനുള്ള പക്വത വന്നിട്ടില്ല. ഇപ്പൊ ഹുവാൻ പറയാണ്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ യാത്ര ചെയ്ത കാര്യങ്ങൾ, ഞാൻ പോരാടിയ പോരാട്ടങ്ങൾ, ഇതൊന്നും നിങ്ങൾക്കറിയില്ല, പറ എന്നോട്. മര്യാദക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ട്രൈബ് ലേഡി ഉണ്ടല്ലോ, അവര് നമ്മുടെ ഹുവാൻ ഒന്ന് നോക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി, അടുത്ത സീനിൽ വിൻഷറെ കാണിക്കുകയാണ്. വിൻഷറിന് എന്തോ ഒരു പണിഷ്മെന്റ് പോലെയാണ് ഈ മാൻഡ്രിഗൽ ഗ്രഹത്തിലേക്ക് അവന് കൊണ്ടുപോയത്. എന്നാൽ ഇവിടെ ഇട്ട സമയത്ത് ഒരു നരകമായാലും അവിടെ ആ ഒരു വാഴണം, അല്ലെങ്കിൽ അവിടുത്തെ രാജാവ് ആകണം, അങ്ങനെ ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ അടക്കി വാണുകൊണ്ടിരിക്കുകയാണ് ആര്, ഈ ഒരു വിൻഷർ. മാത്രമല്ല ഇവിടുത്തെ ആ ഒരു രാജകുടുംബത്തിൽ ഇനി ആകെ ബാക്കിയുള്ളത് ആ ഒരു ഹുവാൻ മാത്രമാണ്. അവളെ കണ്ടുപിടിക്കണം, അവളുടെ കഥയും തീർക്കണം, എന്നാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ബോസ്, നമ്മളത് ചെയ്തു തീർക്കുന്ന കൂടെ ഉണ്ടായിരുന്ന ആള് പറയാണ്. അടുത്ത സീനിൽ സോറിന്റെ ആ ഒരു ഉൽക്കാ കോളനി കാണിക്കുകയാണ്. അവിടെ നേരത്തെ സോറനുമായിട്ട് വഴക്കിട്ട അവന്റെ ആ ഒരു പാർട്ണർ ഉണ്ടല്ലോ, ഇവൻ എന്തോ ഒരു ലിഫ്റ്റ് കയറി പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് സോറൻ കയറി വരികയാണ്. ഇത് കറക്റ്റ് സമയമാണല്ലേ. എന്തായാലും ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ആ ഒരു ലിഫ്റ്റിലൂടെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ പാർട്ട്ണറിന് എന്തോ ഒരു ടെൻഷൻ, ഇവന്റെ കയ്യിൽ നിന്ന് പട കിട്ടുമോ? ഇപ്പൊ സോറൻ അവനോട് എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? എന്റെ അടുത്ത് ചോദിച്ചെന്ന് പറയുമ്പോൾ അത് പിന്നെ അന്ന് ആ ഒരു വെള്ളപ്പുറത്ത് ഞാൻ ചോദിച്ചു പോയതാണ്, ഒന്നുമില്ലാന്ന് പറയാണ്. എന്നാൽ സോറൻ പറയാണ്, എന്തോ ഒന്നുണ്ട്, നീ അത് പറ. അപ്പൊ ഇയാൾ പറയാണ്, UNSCയുടെ കുറച്ച് എന്താ പറയാ സ്പേസ് ഷിപ്പുകൾ കാര്യങ്ങൾ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ട് അതിലൊരെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയും, നമുക്ക് അങ്ങനത്തെ ഒന്ന് അടിച്ചു മാറ്റിയാലോ. യാ, അതൊരു നല്ല തീരുമാനമാണ്, നമുക്ക് നോക്കാം. ഇവിടെ സീൻ കട്ട്, ഈ അടുത്ത സീനിൽ മാൻഡ്രിഗൽ ഗ്രഹത്തിൽ കാണിക്കുകയാണ്. അവിടെ ഹുവാനോട് ആ ഒരു ട്രൈബ് ലേഡി ചില സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മാൻഡ്രിഗൽ ഈ ഒരു ഗ്രഹം
കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തീരെ വാസയോഗ്യമല്ലായിരുന്നു, ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ മുതുമുത്തച്ഛൻ ഒരു മരുഭൂമിയിലേക്ക് ചെന്നു, അവിടെ ഒരു കിണർ കുത്തി. ആ കിണറിൽ നിന്നാണ് ദാ ഈ കാണുന്ന തീ കണ്ടുപിടിച്ചത്. അപൂർവമായ ചില ശക്തികൾ ഈ തീക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ കിണറിൽ നിന്നും ഒരു ജീവനെ അദ്ദേഹം കണ്ടെത്തി. ആ ജീവൻ നമ്മുടെ ഗ്രഹത്തിൽ നിന്നതല്ല, മറ്റേതൊരു ഗ്രഹത്തിലെ മറ്റേതൊരു ജീവനായിരുന്നു. എന്തായാലും അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു സത്യങ്ങൾ, അറിവുകൾ ഇത് അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് നിന്റെ അച്ഛനിലേക്കും ആ ഒരു അറിവ് ഞാൻ പകർന്നു കൊടുത്തത്. ഇപ്പൊ ഈ ലേഡി ഈ തീയിൽ ഒരു കഷ്ണം അവരുടെ കയ്യിലേക്ക് എടുക്കുകയാണ്. ഇപ്പൊ ഹുവാൻ പറയാണ്, എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കും അറിയണം അത്, എന്നാ നീ തന്നെ അറിയുന്നു പറഞ്ഞിട്ട് ഒരു കോപ്പയിലേക്ക് ഈ തീയിടുമ്പോൾ അതൊരു വെള്ളമായിട്ട് മാറുകയാണ്. ആ വെള്ളം ഇപ്പോ ഹുവാൻ ധൈര്യമായിട്ട് തന്നെ കുടിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ മിന്നിമറിയാൻ തുടങ്ങി. അവളിപ്പോ കണ്ണു തുറക്കുന്നത് മറ്റേതൊരു സ്ഥലത്താണ്. അതായത് അവളുടെ തുടക്കത്തിലെ ആ ഒരു യാത്ര ആരുടെ കൂടെയായിരുന്നു? മാസ്റ്റർ ചീഫ്, നമ്മുടെ സ്പാർട്ടനായിട്ടുള്ള ജോണിന്റെ കൂടെ. ആ സ്പേസ്ഷിപ്പിലാണ് അവൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ചീഫിനെ കാണുകയാണ്, അവൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചീഫ് അവളോടൊന്നും പറയുന്നില്ല. ഇപ്പൊ ഏതൊരു ഗ്രഹത്തിൽ വന്നിട്ട് ഈ ഒരു സ്പേസ്ഷിപ്പ് നിൽക്കുകയാണ്. മാസ്റ്റർ ചീഫ് അതായത് ജോണ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നാലെ തന്നെ ഹുവാനും വരികയാണ്. ഹുവാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ചീഫ് നിങ്ങൾ എന്നോട് സംസാരിക്കാത്തത്? ഇപ്പൊ ഈ ചീഫ് നേരെ ചെന്ന് കയറുന്നത് നേരത്തെ ആ ഒരു ട്രൈബ്സിന്റെ ഇടയിലേക്ക് നമ്മുടെ ഹുവാൻ വന്നില്ലേ, അപ്പൊ കണ്ട അതേ ആ ഒരു കൂടാരത്തിന്റെ ഉള്ളിലേക്ക്. ഇപ്പൊ ജോൺ അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ നിന്നും എല്ലാ കഥകളും ജോണിനോട് അന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരു പ്രാന്തനുണ്ടല്ലോ, ഇവൻ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് ഹുവാനെ ആ ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ ട്രൈബ് ലേഡി അവരുടെ കൂട്ടക്കാർ എല്ലാവരും അവിടെ തന്നെയുണ്ട്. അപ്പൊ ഈ ഒരു പ്രാന്തം പറയാണ് പോരാട്ടം തുടങ്ങാൻ വേണ്ടി പോവാണ്. മാത്രല്ല ഇയാൾ നന്നായിട്ട് തന്നെ പോരാടുന്നു ഹുവാനോട് പറയാണ്. അവളുടെ കയ്യിൽ ഒരു ചങ്ങലയും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തൊട്ടു മുന്നിൽ അവളുടെ എതിരാളിയായിട്ട് നിൽക്കുന്നത് മറ്റാരാണ്? സ്പാർട്ടൻസിന്റെ ചീഫായിട്ടുള്ള ജോണ് തന്നെ. ഒന്ന് പതറില്ലേ, ആർക്കായാലും തീർച്ചയായിട്ടും പതറി എന്നാ ആ ഒരു ട്രൈബ് ലേഡി പറയാണ്. നീ പോരാട്, നിന്റെ കഴിവ് തെളിയിക്കുന്നു. ഇപ്പൊ ഹുവാന് കാര്യം മനസ്സിലായി, ഇതൊരു ടെസ്റ്റ് ആണെന്ന്. ആ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ആ ചങ്ങല വെച്ച് ഇപ്പോ സ്പാർട്ടൻ ലീഡറെ അതായത് ചീഫിനെ ആക്രമിക്കുകയാണ്. എന്നാ ഒരു ഇരുമ്പ് കഷ്ണത്തെ ആക്രമിക്കുന്നതിന് തുല്യമായിരുന്നു, അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചീഫ് വന്ന് അവളുടെ മുഖത്തിട്ട് ഒരൊറ്റ കുത്തുകൊടുക്കുകയാണ്, അവൾ മരിച്ചു. വീണ്ടും അവൾ കണ്ണു തുറക്കുകയാണ്, നിന്റെ അവസരം വീണ്ടും ഇതാ വന്നിരിക്കുന്നു, ഇത്തവണ നന്നായിട്ട് പോരാടുന്നു പറഞ്ഞിട്ട് ആ ഒരു പ്രാന്തൻ ഒരു കത്തി അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ കത്തി ഉപയോഗിച്ച് ഒരു കാര്യമില്ല, ഇപ്പോ സ്പാട്ട ആ ചീഫ് അവളെ കൊല്ലുകയാണ്. അവൾ വീണ്ടും കണ്ണു തുറന്നു. ഇപ്പോ ഇയാളുടെ കയ്യിൽ, ഈ പ്രാന്തന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു, അത് വെച്ച് വെടിയേക്കുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല, വീണ്ടും അവൾ മരണപ്പെടുകയാണ്. പിന്നെയും കണ്ണു തുറന്നു, ഒരു ശക്തമായ കല്ലെടുത്തു കൊണ്ടുവന്ന് ഈ ചീഫിനെ നെഞ്ചത്തേക്ക് അടിക്കുന്നുണ്ട്. എന്ന എത്ര തവണ അടിച്ചിട്ടും ആ ഒരു കല്ല് പൊട്ടുകല്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആകെ തളർന്നു പോയ അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ കരഞ്ഞു പറയുമ്പോ ചീഫ് അവളുടെ നേരെ കൈ ചൂണ്ടുകയാണ്, അതായത് കൈ നീട്ടുകയാണ്. ആ കയ്യിലേക്ക് ഇപ്പോ ഹുവാൻ പിടിക്കുന്നുണ്ട്. പിന്നീട് ഹുവാനെയും കൂട്ടി അവിടെ തന്നെ മരുഭൂമിയിൽ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ ഭാഗത്തേക്ക് ഈ മാസ്റ്റർ ചീഫ് ചെല്ലുകയാണ്. അവിടെ തന്നെ ആ ഒരു കിണറിന്റെ അരിയിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ആളുടെ കയ്യിൽ ഹുവാനെ ഏൽപ്പിച്ചിട്ട് ചീഫ് അവിടുന്ന് പോവാണ്. ആരാണ് നിങ്ങൾ എന്നൊക്കെ ആ മനുഷ്യനോട് ചോദിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു നിധിയാണ് ഈ ഒരു കിണർ, തീർച്ചയായിട്ടും നീ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഒരിക്കൽ മാസ്റ്റർ ചീഫ് നിന്റെ അരികിലേക്ക് വരും, അപ്പൊ അദ്ദേഹത്തിന് അവരുടെ ആ ഒരു വഴി അത് നീ കാട്ടിക്കൊടുക്കണം. ശരിക്കും നിങ്ങൾ ആരാണെന്ന് നമ്മുടെ ഹുവാൻ ചോദിക്കുമ്പോൾ പതിയെ പതിയെ ആ ഒരു വൃദ്ധന്റെ രൂപം മാറി വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വൃദ്ധനിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ്, ആ രൂപത്തിൽ നിന്നും മറ്റൊരു സ്ത്രീയുടെ രൂപത്തിലേക്ക്. ഇതിങ്ങനെ മാറി മാറി വന്ന് അവസാനം അത് ഹുവാന്റെ അച്ഛനായിട്ട് മാറുകയാണ്. അതായത് അവൾ ഇത്രയും നേരം കണ്ടത് അവളുടെ ഓരോ ജനറേഷനെ ആയിരുന്നു. എന്തായാലും അച്ഛനെ കണ്ട സമയത്ത് ആകെ ഇമോഷണൽ ആവുകയാണ് നമ്മുടെ ഹുവാൻ. അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് മാപ്പ് പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അച്ഛനെ എതിർത്ത് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു. ഇതേ സമയത്തിന് ഹുവാന്റെ അച്ഛൻ പറയാണ്, മോളെ തെറ്റുപറ്റിയത് എനിക്കാണ്, നിന്റെ ഭാവി ഓർത്ത് നിന്റെ സേഫ്റ്റി ഓർത്ത് പല രഹസ്യങ്ങളും ഞാൻ മറച്ചു വെച്ചു, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എല്ലാം നിന്നോട് പറയണേ. ഇതേ സമയത്തിന് ഹുവാൻ കരഞ്ഞോണ്ട് അച്ഛനോട് പറയാണ്, അച്ഛ അച്ഛനെ പോലൊരു നല്ലൊരു ലീഡർ ആവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഒരു പടയം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇതേ സമയത്തന്നെ ഹുവാന്റെ അച്ഛൻ പറയാണ്, നീ നല്ലൊരു ലീഡർ തന്നെയാണ്, എന്നെക്കാളൊക്കെ എത്രയോ കഴിവ് നിനക്കുണ്ട് മോളെ, അത് നീ മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം, നല്ലൊരു ലീഡർ ഒരിക്കലും മറ്റുള്ള ആൾക്കാരെ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സഹായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല, മോള് മനസ്സിലാക്ക്, മോളൊരു നല്ലൊരു ലീഡർ തന്നെയാണ്. ഇപ്പൊ ഹുവാൻ ഉണ്ടല്ലോ വിഞ്ചർ, ആ ഒരു രാക്ഷസിന് അവളെ തേടിക്കൊണ്ട് നടക്കുകയാണ് അവളെ കൊല്ലാനായിട്ട്. മോളെ നീ ആരും കാത്തിരിക്കേണ്ട, നിന്റെ ശക്തിയിൽ നീ വിശ്വസിക്കുക, പോരാട്, തിരിച്ചു പോയി എന്ന് തന്നെ അവളുടെ അച്ഛൻ അവൾക്ക് ബലം കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹുവാൻ കണ്ണു തുറക്കുന്നുണ്ട്. തൊട്ട് മുന്നിൽ തന്നെ ആ ഒരു ട്രൈബ് ലേഡി ഉണ്ടായിരുന്നു. ഞാനും ഒരു ലീഡറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹുവാൻ കണ്ണു തുറക്കുന്നത്. മാത്രല്ല ഇപ്പൊ നിന്റെ അച്ഛൻ എന്താ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഹുവാൻ പറയാണ്, എല്ലാം എവിടുന്നാണ് തുടങ്ങിയത്, അങ്ങോട്ടേക്ക് പോവാൻ, പിന്നെ എന്താ ആലോചിക്കുന്നത്, പോയെന്ന് ഇപ്പൊ ഈ ലേഡി പറയാണ്. അടുത്ത സീനിൽ സോറിനെ കാണിക്കുകയാണ്. സോറൻ ഇപ്പോ UNSC ഒരു സ്പേസ് ഷിപ്പിനെ ആക്രമിച്ച് അത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങളും മാറ്റുന്ന സമയത്ത് സോറിന്റെ ആ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, ഇവന്റെ കാല് മനഃപൂർവ്വം തന്നെ ഒരു ട്രാപ്പിൽ കുട്ടുകയാണ്. അവന്റെ ഗേൾഫ്രണ്ടിനോട് വരെ രക്ഷിക്കാൻ പറയുമ്പോൾ അവൾ വരെ സോറി പറഞ്ഞ് പോകണം കേട്ടോ, കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ സോറൻ പതി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഇനി എങ്ങാനും എന്റെ പൊസിഷൻ അതടിച്ചെടുക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഇതൊരു വാർണിംഗ് ആയിട്ട് കണ്ടാൽ മതി, എന്തായാലും പിന്നെ അവന്റെ ആ ഒരു കാല് ഫ്രീ ആക്കി വിടുകയാണ്. ഈ കൊള്ളയെല്ലാം കഴിഞ്ഞ് സോറൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് സോറിനോട് വൈഫ് ചോദിക്കുമ്പോൾ ചുമ്മാ ഒരു ഭീഷണിപ്പെടുത്തൽ പോലെ, ബാക്കിയുള്ളവർക്കും ഇതൊരു താക്കീതാവട്ടെ, അല്ല ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ കാര്യം എന്താ, ഹുവാന്റെ കാര്യം എന്നാ ഒരു പേര് കേൾക്കുമ്പോൾ
തന്നെ സ്വർണ്ണ വല്ലാതെ ദേഷ്യം വരികയാണ്. എന്താകാന, ആ ഒരു മരുഭൂമി കിടന്ന് എവിടെയെങ്കിലും ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വിൻഷറിന്റെ ആൾക്കാർ അവളെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, കണ്ടുപിടിച്ച് കൊന്നിട്ടുണ്ടാവും. ഈ സമയത്ത് ഈ സോറിന്റെ ഭാര്യ പറയാണ് അതിനൊരു സാധ്യതയില്ല, കാരണം വിൻഷർ അവളെ കണ്ടുപിടിച്ചു കൊടുത്ത ആ ഒരു തുകയുണ്ടല്ലോ അത് മൂന്നിരട്ടിയാക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അവൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. അടുത്ത സീനിൽ ഹുവാനെ കാണിക്കുകയാണ്, അവൾ എന്തോ ഒരു കാര്യം തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാഡ്രിഗലിന്റെ ഒരു മാർക്കറ്റിൽ വെച്ച് ഹുവാന്റെ ആ ഒരു ബന്ധുക്കാരിയായിട്ടുള്ള ഒരു ലേഡി ഉണ്ടല്ലോ, അവരെ ഈ വിൻഷറിന്റെ ആൾക്കാർ തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. മാത്രമല്ല ഹുവാൻ എവിടെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയാണ് എനിക്കറിയാണെങ്കിൽ ഞാൻ പറയില്ലടാ. ഇതേ സമയത്ത് തന്നെ ഹുവാൻ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം ഒരു ചെറിയ ടൗൺ പോലുള്ള ഏരിയ ആണ്. ആ ഒരു ഏരിയ വിൻഷറിന്റെ ആൾക്കാർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ വിൻഷറിനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്ന് മറ്റേ ലേഡി ചോദിച്ചപ്പോ നിങ്ങൾ പോയിക്കാന്ന് പറഞ്ഞു വിടുകയാണ്. എന്തായാലും ആ ഒരു ആശ്വാസത്തിൽ ഈ ലേഡി പോകുമ്പോൾ പിറകിൽ നിന്നും വെട്ടിവെച്ച് ഇവരെ കൊന്നുകളയാണ് ഈ വിൻഷർ. അടുത്ത സീനിൽ നമ്മുടെ ഹുവാനെ കാണിക്കുകയാണ്, അവൾ ആ ഒരു പഴയ സ്ഥലത്തേക്ക് വന്നെന്ന് പറഞ്ഞല്ലേ, ആ ഒരു ഇപ്പൊ അവിടെ താമസമൊന്നുമില്ല. അവിടെ തന്നെ ഹുവാന്റെ അച്ഛനോ അല്ലെങ്കിൽ ബന്ധു ആയിട്ടുള്ള ആരോ ഒരാളാണ് ആർക്കും എഴുതിയൊരു കത്തുണ്ട്. ആ ഒരു കത്ത് ഇപ്പൊ ഹുവാൻ വായിക്കുകയാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ആ ഒരു കിണറുണ്ടല്ലോ അതൊരു വെറും കിണറൊന്നുമല്ല, ഒരു പോർട്ടലാണ്, അതിനെ ഞാൻ സംരക്ഷിക്കേണ്ടേ, അതെന്തിനു വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ഇതേ സമയം തന്നെ ചില ശബ്ദങ്ങൾ കേട്ട് വേഗം തന്നെ ഹുവാൻ ആ ഒരു പേപ്പർ ബാക്കിയുള്ള കത്തുകൾ ഇതെല്ലാം പൊതിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഗണ്ണുമായിട്ട് പതിയെ വരുമ്പോൾ അവളുടെ മുന്നിലേക്ക് പെട്ടെന്ന് വന്നത് മറ്റാരുമല്ല സോറനായിരുന്നു. ഇവൻ എങ്ങനെ ഓരോ നിമിഷം കൂടുമ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പൊ സോറൻ പറയാണ് നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഹുവാൻ പറയാണ് എനിക്ക് എന്റെ കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം, നീ എന്നെ പലതവണ പഠിച്ചതാണ് വേണ്ടത്. ഒരു സ്പേസ് ഷിപ്പ്, അതിൽ നിറയെ കാശ് ഇതെല്ലാം കിട്ടുന്ന കരുതിയിട്ടാണ് ഞാൻ നിന്നെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്, എന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പറ്റിക്കപ്പെട്ടു. മര്യാദക്ക് എന്റെ ഗണ്ണെങ്കിലും തിരിച്ചു വന്നെന്ന് പറയുമ്പോൾ ഹുവാൻ ഹാ തരാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഇപ്പൊ സോറൻ ഒരു കാര്യം കൂടെ നമ്മുടെ ഹുവാന്റെ അടുത്ത് പറയാണ്, നീ ഈ നിൽക്കുന്ന ലൊക്കേഷൻ അവൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു വിൻഷർ, ഒന്നില്ലെങ്കിൽ എന്റെ കൂടെ വരിക അല്ലെങ്കിൽ അവന്റെ കയ്യിൽ പോയി പെട്ടുകൊടുക്കുക. ഇതേ സമയം തന്നെ വിൻഷറിന്റെ ശബ്ദം കേൾക്കുകയാണ്, അവിടെ മൈക്ക് കെട്ടി അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് മര്യാദക്ക് കീഴടങ്ങിക്കൊന്ന്. പെട്ടെന്ന് തന്നെ സോറിനും ഹുവാനും കൂടെ ഇവിടുന്ന് മറിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ ഒരു ക്യാബിന്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്. ഹുവാൻ എന്താ പദ്ധതി എന്ന് ഈ ഒരു സോറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവിടെ കൂടെ കുറെ പൈപ്പുകൾ പോകുന്നുണ്ട്, ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് അടിച്ചു കയറ്റിയിട്ട് ഇതിലേക്ക് ഫയർ ചെയ്യണമെങ്കിൽ ഉറപ്പാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്ന ഈ വിൻഷറും അവന്റെ ആൾക്കാരും കാത്തി ചാമ്പലായിക്കോളും. അപ്പൊ പിന്നെ ആ ഒരു കൂട്ടത്തിൽ നമ്മളും ചാവില്ലെന്ന് ചോദിക്കുമ്പോൾ ഹുവാൻ പറയാണ് ഇതെന്റെ സ്ഥലമാണ്, അതായത് കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ട ആ ഒരു ഏരിയ ഉണ്ടല്ലോ അത് തന്നെയാണ് ഹുവാൻ താമസിച്ച ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റയും ഹുവാൻ അറിയാം. അപ്പൊ ഹുവാൻ പറയാണ് ഇപ്പോ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി നടക്കുമ്പോൾ താഴെ ഒരു ചേമ്പർ ഉണ്ട്, അവിടെ പോയി നമ്മൾ ഇരിക്കുകയാണ്, നമുക്കൊന്നും പറ്റാനുള്ള സാധ്യതയില്ല. ഓഹോ, സാധ്യതയുള്ളൂ അല്ലേ. ഇതേ സമയം തന്നെ വിൻഷർ മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട് ഹുവാൻ നീ എന്റെ അരികിലേക്ക് വാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ നിന്നെ വിളിക്കുന്നത് നിനക്ക് അധികാരം തരാനാണ്. മാത്രമല്ല നീയും നിന്റെ അച്ഛനും നിന്റെ കുടുംബക്കാരൊക്കെ ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, നിന്റെ അച്ഛൻ എന്റെ എത്ര നല്ല കൂട്ടുകാരനായെന്ന് അറിയോ. ഇയാളുടെ തൊല്ല കഴിഞ്ഞ സമയത്ത് ഹുവാൻ പറയാണ് ഞാനൊരു കാര്യം നിന്നോട് പറയട്ടാ, എന്റെ അച്ഛൻ എത്രത്തോളം നിന്നെ വെറുത്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ പറയാണ്, UNSCക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂട്ടർ ആൾക്കാർക്കോ അധികാരപ്പെട്ടതല്ല മാഡ്രിഗൽ. മാഡ്രിഗൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്റെ മുന്നിൽ വരുമില്ല, കീഴടങ്ങുമില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിൻഷർ അവന്റെ ആൾക്കാരെ ഇതിന്റെ ഉള്ളിലേ കയറ്റി വിടുകയാണ്. ഇതേ സമയം തന്നെ ഹുവാൻ ആ ഒരു ഗ്യാസിന്റെ പൈപ്പ് ഓണാക്കാൻ നോക്കുമ്പോൾ എന്തോ ഒരു വാൽവ് സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നാ പിന്നെ ആ ഒരു വാൽവ് ഞാൻ പോയിട്ട് തുറക്കാന്ന് സോറം പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഞാൻ പോയി തുറന്നോളെന്ന് പറയാണ്. അപ്പോ ഈ സോറം പറയാണ് നിനക്ക് രണ്ടടി കൂടെ വെക്കാൻ പറ്റില്ല, അതിന്റെ മുന്നേ അവർ വെടിവെച്ചിടും. ഇപ്പോ ഈ ഹുവാൻ പറയാണ് എടോ അങ്ങോട്ടേക്കുള്ള വഴി നിന്നെക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം, കാരണം ഇതെന്റെ സ്ഥലമാണ്. പെട്ടെന്ന് തന്നെ ഇതിന്റെ താഴെ ഉണ്ടായിരുന്ന ഒരു ഭാഗം അവൾ തുറക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് പെട്ടികൾ ഇവിടേക്ക് വന്ന് വീഴുകയാണ്. ആ പെട്ടിയുടെ ഉള്ളിൽ കുറെ നാണയങ്ങളായിരുന്നു. ഇത് കണ്ട സമയത്ത് കണ്ണും തള്ളിയിരിക്കുകയാണ് ആ ഒരു സോറൻ. ഇതേ സമയം ഹുവാൻ പറയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പണക്കാരിയാണെന്ന് എടുത്തോളാൻ പറഞ്ഞപ്പോ. അതുപോലെ തന്നെ ഇവർക്ക് നേരെ ഇപ്പോ ശക്തമായ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് സോറനോട് ആ ഒരു ചേമ്പറിൽ, അതായത് അടിയിൽ തന്നെയുള്ള ഒരു ടണലാണ്, അവിടെ പോയിരിക്കാൻ വേണ്ടി ഹുവാൻ പറയാണ്. മാത്രമല്ല ഹുവാൻ ചെന്നിട്ട് ആ ഒരു വാൽവ് തുറക്കാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ വിൻഷറിന്റെ ആൾക്കാർ ഇവരെല്ലാം ഉള്ളിലേക്ക് വരുമ്പോൾ ചത്ത് കിടക്കുന്ന ആ ഒരു പഴയ ഏലിയൻസ് ഉണ്ടല്ലോ ഇതിനെല്ലാം കാണുകയാണ്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ വിൻഷറും ഇവന്റെ ആൾക്കാരൊന്നും ഇതുവരെയായിട്ടും ഏലിയൻസുമായിട്ട് ഫൈറ്റ് ഒന്നും നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും മടിയിൽ ആ ഒരു ടണലിലൂടെ ഹുവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു വാൽവിന്റെ അടുത്തേക്ക് ഇവരുടെ വെടി കൊള്ളാതെ എത്തണമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതുപോലെ തന്നെ സോറിനെ നോക്കുകയാണെങ്കിൽ ഈ വിൻഷറിന്റെ ഓരോ ആൾക്കാരെയും തന്ത്രപൂർവ്വം ഇടക്കിടക്ക് ചെന്നിട്ട് ഓരോന്നിനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആ ഒരു വാൽവ് ഓപ്പൺ ആക്കിയിട്ട് ബ്ലാസ്റ്റ് നടത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതിനുള്ളിൽ തന്നെ സോറൻ ഈ വിൻഷറിന്റെ ആൾക്കാർ മുഴുവൻ തീർക്കുന്നതാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഓരോ ഭാഗത്തേക്കും ഇവർ വന്നു നോക്കുമ്പോൾ ഇങ്ങനെ ചത്ത് കിടക്കുന്ന വിൻഷറിന്റെ ആൾക്കാർ മാത്രമേ കാണുന്നത്. അത്രയും ഗംഭീരമായിട്ടാണ് നമ്മുടെ സോറൻ പോരാടുന്നത് കേട്ടോ. ഇതിനൊക്കെ കാരണം എന്താണ്? ബേസിക്കലി അവനും ഒരു സ്പാർട്ടൻ പോരാളിയാണ്, ആ ഒരു ട്രെയിനിങ് കിട്ടിയ ആളാണ്, അതിന്റെ ആ ഒരു കഴിവ് തെളിയിക്കാതിരിക്കില്ലല്ലോ അല്ലേ. ഇതേ സമയം തന്നെ ആ ഒരു ടണലിന്റെ അടിയിലൂടെ വന്നിട്ട് നമ്മുടെ ഹുവാൻ ആ ഒരു വാൽവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ അത് ഓപ്പൺ ആക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അവളെ ഈ വിൻഷറിന്റെ ഒരാൾ വന്നിട്ട് പിടിക്കുന്നുണ്ട്. പരമാവധി തന്നെ ഇയാളോട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. പെട്ടെന്ന് ഇയാളുടെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുന്നുണ്ട്. സോറൻ തന്നെയാണ് വെടിയച്ചത്. ഇപ്പൊ ഹുവാൻ അയാളെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വാൽവ് ഓപ്പൺ ആക്കുകയാണ്. ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. എന്നാൽ അവിടെ ഹുവാൻ അധിക നേരം ഒന്നും നിൽക്കാൻ കഴിയില്ല. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുമ്പോൾ പിന്നാലെ തന്നെ ഈ വിൻഷറിന്റെ ആൾക്കാർ വീണ്ടും വരികയാണ്. ഇപ്പൊ
അവൾ ഒളിച്ചിരിക്കുന്ന സമയത്ത് ചത്തുകിടക്കുന്ന ഒരു ഏലിയനെ കാണുകയാണ്. അതിന്റെ കയ്യിൽ എന്തോ ഒരു അവറ്റകൾ ഉപയോഗിക്കുന്ന ഒരു ആയുധം, ഒരു ബോംബ് പോലെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. എന്തായാലും ഹുവാൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം കണ്ട് ഈ ഫിൻഷറിന്റെ ആൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഹുവാൻ അവിടെ കാണുന്നില്ല. അപ്പോഴേക്കും ഇയാളുടെ പിന്നിലൂടെ വന്ന ഹുവാൻ ഇയാളുടെ പുറത്ത് തന്നെ ഈ സാധനം ഒടിച്ചു വെക്കാണ്. ഇതെന്താണെന്ന് ഇയാൾക്ക് തിരിയുന്നില്ല. ഇയാൾ നട്ടപ്പിരാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഇയാളുടെ ചുറ്റുമുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. കാരണം മാരകമായിട്ടുള്ള എന്തോ ഒരു ആയുധമാണെന്ന് ഇവർക്കറിയാം. അധികം വൈകാതെ തന്നെ അത് പൊട്ടുകയാണ്. ഈ വെച്ച ആളുടെ ശരീരം 1000 കഷ്ണമായിട്ട് ചെതിരിയിട്ടുണ്ടാവും. ഇതെല്ലാം കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് വിൻഷർ. മാത്രമല്ല സോറന്റെ കാലിലാണെങ്കിൽ ഇപ്പൊ വെടിയേറ്റിട്ടുണ്ട്. ഇത്രയും ആൾക്കാരോട് സോറൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയല്ലേ, പക്ഷേ ഇതിനൊരു പരിധിയില്ലേ. എന്തായാലും സോറന്റെ നെഞ്ചത്തേക്ക് തന്നെ ബുള്ളറ്റ് വന്ന് കയറുന്നുണ്ട്. അവൻ തെറിച്ച് വീഴുകയാണ്. ഇപ്പോ ഈ ഒരു കൊള്ളക്കാരൻ വീണ് കഴിഞ്ഞു. ഹുവാൻ ഹുവാൻ നീ ഇങ്ങോട്ടേക്ക് വന്നോന്ന് പറഞ്ഞിട്ട് വിൻഷർ അങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പതിയെ പതിയെ ഇഴഞ്ഞു ചെന്നിട്ട് അവർ പിസ്റ്റൽ എടുക്കാൻ നോക്കുമ്പോൾ ഈ സോറനെ നോക്കിയിട്ട് വിൻഷർ പറയണ് എന്തോ നാടേ നിന്റെയൊക്കെ അവസ്ഥ. ഒരു വിഡ്ഢിയായിട്ടുള്ള പെൺകുട്ടിയെ വിശ്വസിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ വന്ന് ഒരു സ്പാർട്ടനായിട്ടുള്ള നീ ഒരു കൊള്ളക്കാരനായിരിക്കുന്നു, ഇത്രയും വലിയ അധപ്പതനൊക്കെ വേറെ വരാനുണ്ടാ. ഇതേ സമയത്തിന് ഹുവാൻ അവിടെ വീണെടുക്കുന്ന ആ ഏലിയന്റെ ഗണ്ണുണ്ടല്ലോ അത് അവളുടെ കയ്യിലേക്ക് എടുക്കുകയാണ്. മാത്രമല്ല ഇതേ സമയത്തിന് സോറൻ ഈ വിൻഷറിനെ നോക്കിയിട്ട് പറയണ് എടാ നീ ഒന്നും വിചാരിച്ചതുപോലെയല്ല ആ ഒരു കുരിപ്പ്, അത് വേറെ ലെവല് സാധനമാണ്. അപ്പോഴേക്കും ആ ഒരു ഗണ്ണെടുത്തുകൊണ്ട് നമ്മുടെ ഹുവാൻ ഇങ്ങോട്ടേക്ക് എത്താണ്. ഇവർക്ക് നേരെ ഈ ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. ആകെ വിറച്ചു പോയ വിൻഷർ ഇയാൾക്ക് നേരെയല്ല നമ്മുടെ ഹുവാൻ വെടിവെച്ചത്, അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു സിലിണ്ടറിന് നേരെയാണ്. പിന്നത്തെ കാര്യം പറയണ്ട, വെടിവെച്ച ഉടനെ തന്നെ ഹുവാനും നമ്മുടെ സോറനും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചേമ്പറിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. അപ്പോഴേക്കും ആ ഒരു ഏരിയ മുഴുവനായിട്ട് കത്തി ചാമ്പലാവുകയാണ്. വലിയൊരു സിലിണ്ടർ തന്നെ മുകളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, അതടക്കം കത്തി തീ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വിൻഷറിന്റെ കാര്യം ഗുദാവാഹ. അതുപോലെ തന്നെ ഈ ഒരു പൊട്ടിത്തെറി മരുഭൂമിയുടെ ആ ഒരു പ്രാന്തമായ സ്ഥലത്ത് കുറച്ച് ട്രൈബ്സ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, ആ ഒരു ലേഡിയും അവരുടെ ആൾക്കാരും കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഹുവാനും സോറിനും കൂടെ പതിയെ പുറത്തേക്ക് വരികയാണ്. മുഴുവനായിട്ടും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു ഈ വിൻഷർ, അവന്റെ ഒരുത്തൻ പോലും ഇവിടെ ബാക്കിയായിട്ടില്ല. മാത്രമല്ല ഇപ്പൊ ഹുവാൻ ചുറ്റും നോക്കുന്ന സമയത്ത് അവിടെ മഴ പെയ്യാണ്. ആ ഒരു മഴയത്ത് നോക്കി അവൾ അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടെ ഉള്ളിലുള്ള ആ ഒരു പക അത് അവൾക്ക് വീട്ടാൻ വേണ്ടി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സോറിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പണം അത് കിട്ടിയിരിക്കുകയാണ്. എന്നാൽ സോറിന് പറഞ്ഞതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആ ഒരു പെട്ടിയിലുള്ള പണം കേട്ടോ. അതുപോലെ തന്നെ സോറും വിചാരിച്ചതുപോലെ വിൻഷറിന്റെ ആ ഒരു ഷിപ്പും അവന് കിട്ടിയിരിക്കുകയാണ്. പണവും കിട്ടി, ഷിപ്പും കിട്ടി. ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്തായാലും ഞാൻ വിളിച്ചാൽ നിങ്ങൾ കൂടെ വരില്ലേ? എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ വരില്ലേ എന്ന് ചോദിച്ചപ്പോ സോറം പറയാണ് അതിന്റെ ആവശ്യമുണ്ടോ മോളെ. എന്തായാലും ബായ് പറഞ്ഞു സോറും പോകുമ്പോ ഈ ഹുവാൻ പറയാണ് നമുക്ക് അധികം വൈകാതെ കാണാട്ടോ. ഇപ്പൊ സോറം പറയാണ് മോളെ നീ ഓർമ്മിപ്പിക്കല്ലേ നിന്റെ പിന്നാലെ വരുന്ന ആ ഒരു കാര്യം, കുട്ടിക്കുരുപ്പേ ഞാനില്ല എന്ന് പറയാണ്. അതായത് സോറിന് നന്നായിട്ട് അറിയാം ഹുവാൻ വരുന്നുണ്ടെങ്കിൽ അവളുടെ പിന്നാലെ ഒരു 4 ബോംബും ഉണ്ടാവുന്നത്. എന്തായാലും മച്ച നല്ല ഹാപ്പിയാണ് കേട്ടോ, കൈനിറയെ കാശും കിട്ടി, പിന്നെ വിചാരിച്ചതുപോലെ ഒരു സ്പേഷിപ്പും കിട്ടി, പിന്നെ മൂപ്പരത് എടുത്തുകൊണ്ട് മൂപ്പരുടെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ ഹുവാന്റെ പരിപാടിയായിട്ട് വേറെ ഭാഗത്തേക്കും. അതായത് അവളുടെ ദൗത്യം ഇതൊന്നുമല്ല, ഇത് അവളുടെ ചെറിയൊരു പക മാത്രമാണ്, അത് വീട്ടിൽ കഴിഞ്ഞു അത്രമാത്രം. ദൗത്യം ഇനിയും ഒരുപാട് കിടക്കുകയാണ്. എന്താണ് ആ കിണർ? ഏതിലേക്കുള്ള പോർട്ടലാണ് ആ ഒരു കിണർ? എന്തിനാണ് ജോണ് വരുമ്പോ അവന് വഴികാട്ടാൻ വേണ്ടിയിട്ട് ഹുവാന്റെ പൂർവികർ പറഞ്ഞത്? അതിന്റെ ആ ഒരു രഹസ്യം എന്തായിരിക്കും? എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ മനസ്സിലാക്കാം. അപ്പൊ അടുത്ത പാട്ടിൽ കാണാം. ഓക്കെ ബൈ.